ഹായ് ഫ്രാൻസ്, ഇന്ന് ഷാലു വോയ്സിനൊപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് 2001 നടന്ന യു പി എസ് എ പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസത്തിനായി ഗവൺമെൻറ് പണം ചെലവാക്കുമ്പോൾ അത് ഏതിനത്തിലാണ് ഉൾപ്പെടുത്തുന്നത്? വിദ്യാഭ്യാസത്തിനായി ഗവൺമെൻറ് പണം ചെലവഴിക്കുമ്പോൾ അത് ഏതിനത്തിലാണ് ഉൾപ്പെടുത്തുന്നത്? സാമൂഹ്യ ചെലവായിട്ടാണ് ഇത് ഉൾപ്പെടുത്തുന്നത്. വിദ്യാഭ്യാസത്തിനായി പണം ചെലവഴിക്കുമ്പോൾ ഗവൺമെൻറ് അത് സാമൂഹ്യ ചെലവായിട്ടാണ് അത് ഉൾപ്പെടുത്തുന്നത്. ഒരു കുട്ടിയുടെ ഏറ്റവും അടുത്ത പരിസ്ഥിതി എന്ന് പറയുന്നത് ഏതാണ്? ഒരു കുട്ടിയുടെ ഏറ്റവും അടുത്ത പരിസ്ഥിതി എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം, കുടുംബമാണ് ഒരു കുട്ടിയുടെ ഏറ്റവും അടുത്ത പരിസ്ഥിതി എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ പലയിനം ചെടികളിലെ ഇലകളുടെ കൂട്ടത്തിൽ നിന്ന് ചെമ്പരത്തി ഇലകളെ തിരഞ്ഞെടുക്കുന്നു. ഇത് ഏത് ഉദ്ദേശത്തിൻ്റെ സ്പഷ്ടീകരണമാണ്? വിദ്യാർത്ഥികൾ പല ഇനം ചെടികളിലെ ഇലകളുടെ കൂട്ടത്തിൽ നിന്ന് ചെമ്പരത്തി ഇലകളെ തിരഞ്ഞെടുക്കുന്നു. ഇത് ഏത് ഉദ്ദേശത്തിൻ്റെ സ്പഷ്ടീകരണമാണ്? ഗ്രഹണം. ഈ ഉദ്ദേശങ്ങളും സ്പഷ്ടീകരണങ്ങളും എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ബെഞ്ചമിനസ് ബ്ലൂമിൻ്റെ ടാക്സോണമിയെ അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യും. അപ്പോഴാണ് നിങ്ങൾക്കിത് കൂടുതലായിട്ട് മനസ്സിലാവുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബോധനത്തിൽ ഉപകരണങ്ങളെ വളരെയധികം ആശ്രയിക്കുന്നത് കൊണ്ടുള്ള പ്രധാന ദോഷം എന്താണ്? നമുക്കറിയാം, ഈ ആനുകാലികത്തിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ചെയ്യാൻ അവസരം നൽകുന്നില്ല എന്നതാണ് ഇവിടെ ആൻസറായിട്ട് വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് ചെയ്തു പഠിക്കാൻ അവസരം നൽകുക, ഇത് ഉപകരണങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിൽ നമുക്ക് ഉപകരണങ്ങളുണ്ട്, സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഉപകരണങ്ങളുണ്ട്. പക്ഷേ നമ്മൾ തന്നെ അത് മൊത്തമായിട്ട് ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് ചെയ്യാൻ അവസരം ലഭിക്കുന്നില്ല എന്നതാണ് ഇതിലെ ഉത്തരമായിട്ട് നമ്മൾ കാണേണ്ടത്. അടുത്തൊരു ചോദ്യം നോക്കുക. പാഠ്യാശയങ്ങൾ തമ്മിലുള്ള യുക്തിബന്ധങ്ങൾ കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഏതു പാഠ്യക്രമീകരണ രീതി അല്ലെങ്കിൽ ഏതു പാഠ്യക്രമ രീതിയാണ് സ്വീകരിക്കേണ്ടത്? പാഠ്യാശയങ്ങൾ തമ്മിലുള്ള യുക്തിബന്ധങ്ങൾ കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഏതു പാഠ്യക്രമ രീതിയാണ് സ്വീകരിക്കേണ്ടത്? സർപ്പിള രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ടൈപ്പ് ഓഫ് സ്പൈറൽ അപ്രോച്ച്. ദെൻ 12 വയസ്സായ ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 12 ബുദ്ധിമാനം അഥവാ ഐ ക്യു ഇൻ്റലിജൻറ്റ് കോഷൻ്റ് എത്രയാണ്? നമുക്കറിയാം, 12 വയസ്സായ ഒരു കുട്ടിയുടെ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ കാലിക വയസ്സ് 12. സോ സ്വാഭാവികമായും മാനസിക വയസ്സും 12 ആ കുട്ടിയുടെ ഐ ക്യു എന്ന് പറയുന്നത് 100. ഐ ക്യുവിൻ്റെ പിതാവ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആധുനിക ഐ ക്യുവുമായി ബന്ധപ്പെട്ട വ്യക്തി ആൽഫ്രഡ് ബീനെയാണ്. വില്യം സ്റ്റേൺ ആണ് ആദ്യമായിട്ട് ഐ ക്യു എന്നുള്ള പദം ഉപയോഗിച്ചത്. അതുപോലെ MA/CA × 100 എന്നതാണ് ഐ ക്യു നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അറിയാലോ, ഇതുമായി ബന്ധപ്പെട്ടും ഐ ക്യുവിൻ്റെ ഒരു ക്ലാസ്സും നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. നമുക്ക് കാണാം. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കും. ഏത് കാര്യവും ആരെയും ബുദ്ധിപരമായി സത്യസന്ധമായ വിധം അഭ്യസിപ്പിക്കാമെന്ന് അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകനാരാണ്? ഏതു കാര്യവും ആരെയും ബുദ്ധിപരമായി സത്യസന്ധമായ വിധം അഭ്യസിപ്പിക്കാം എന്ന് അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകനാരാണ്? നമുക്കറിയാം,
ഡോക്ടർ ജെറോം എസ് ബ്രൂണർ. ഡോക്ടർ ജെറോം എസ് ബ്രൂണറാണ് ഇങ്ങനെ പറഞ്ഞത്. നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ മാതൃകയാണ് ആശയദാന മാതൃക. അറിയാലോ ആശയദാന മാതൃക. അടുത്തൊരു ചോദ്യം നോക്കൂ, ഏതാണ് ഏറ്റവും നല്ല വസ്തുനിഷ്ഠമായ മാതൃകാ ചോദ്യം എന്നത്? ഏതാണ് ഏറ്റവും നല്ല വസ്തുനിഷ്ഠമായെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഏതാണ് എന്നതാണ് ഇവിടെ ചോദ്യം വന്നത്. ബഹുവികൽപ്പക മാതൃക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് പറയാം. ബഹുവികൽപ്പക മാതൃകയാണ് ഏറ്റവും നല്ല വസ്തുനിഷ്ഠമായ ചോദ്യമെന്ന് പറയുന്നത്. അടുത്തൊന്ന് നോക്കൂ, തത്വരൂപീകരണത്തിന് ഗണിതശാസ്ത്ര ബോധനത്തിൽ സാധാരണ സ്വീകരിച്ചു വരുന്ന രീതി ഏതാണ്? തത്വങ്ങൾ, പ്രിൻസിപ്പൾസ് എന്നൊക്കെ പറയാം നമ്മുടെ തത്വങ്ങൾ. തത്വരൂപീകരണത്തിന് ഗണിതശാസ്ത്ര ബോധനത്തിൽ സാധാരണ സ്വീകരിച്ചു വരുന്ന രീതി ഏതാണ് എന്നതാണ് ചോദ്യം. ആഗമന രീതിയാണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. അറിയാലോ അനേകം ഉദാഹരണങ്ങളിൽ നിന്നാണ് നമ്മളൊരു തത്വം രൂപീകരിക്കുന്നത്. അറിയാം ആഗമന രീതി, ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസ്, ഒരുപാട് ആശയങ്ങൾ ഇതിൽ നിന്നും ഒരു പൊതുവായ ഒരു തത്വത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ് ആഗമന രീതി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നിഗമന രീതി. ഓപ്പോസിറ്റ് മീൻസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് നിഗമന രീതി, ഇഡക്റ്റീവ് മെത്തേഡ്. ഇഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുവായ തത്വത്തിൽ നിന്നും അനേകം പ്രത്യേകമായ ഉപ ആശയങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണെന്ത് നിഗമന രീതി. ഓക്കെ, അതുപോലെ അനലോജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയിൽ എങ്ങനെ ഒരു രീതി കൂടെ ഉണ്ട്. ഈ അനലോജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകമായതിൽ നിന്നും പ്രത്യേകമായതിലേക്ക് പോകുമ്പോൾ അവിടെ അനുമാനിച്ചെടുക്കാനുള്ള കഴിവ് ഉൾപ്പെടുന്ന രീതിയാണ് അനലോജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം നോക്കൂ, അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത് ആരാണ്? നമുക്കറിയാം സ്ട്രക്ചറൽ എഡ്യൂക്കേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ, ഇത് ആവിഷ്കരിച്ചത് വേറെ ആരുമല്ല നമ്മുടെ ഗാന്ധിജിയാണ്. ഗാന്ധിജി അടിസ്ഥാന വിദ്യാഭ്യാസ രീതി. ഇതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിരുന്നു മോണ്ടിസോറി. നമുക്കറിയാം മോണ്ടിസോറിയാണ് ഏത് രീതി? മോണ്ടിസോറി അപ്രോച്ച് തന്നെ. ഏകദേശം 2 മുതൽ 7 വയസ്സുവരെയുള്ള കുട്ടികളെയാണ് മോണ്ടിസോറി രീതിയിൽ ഉൾപ്പെടുത്തുന്നത്. വർഷം ഇറ്റലിക്കാരിയാണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. അതുപോലെ കളി രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നതാണ് ഫ്രോബൽ. കിൻഡർഗാർട്ടൻ കുട്ടികളുടെ പൂന്തോട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത്. റൂസോ നമുക്കറിയാം പ്രധാനപ്പെട്ട പ്രകൃതിവാദിയാണ് റൂസോ. ഇദ്ദേഹം പറഞ്ഞതാണ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പൂർണ്ണമായിട്ട്